പക്ഷെ ആ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഈ വണ്ടി എടുക്കാതിരിക്കുകയാണ് നല്ലത്. അത്യാവശ്യം നീന്താൻ അറിയുന്നവർ മാത്രമേ പോയിട്ട് കാര്യമുള്ളൂ. ഈ ഒരു വണ്ടി നിങ്ങൾ ചൂസ് ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത്. ഉടായ്പിനും കാര്യങ്ങൾക്കും ഒന്നും ഈ വണ്ടി എടുക്കാന്ന് വിചാരിക്കണ്ട. പണി പാളി ഗൈസ്, കേറൂലട്ടോ. ഇത് കേറുമോ? നോക്ക് നമുക്ക്. ഞാൻ വിചാരിച്ചു ഇവിടെ മതിലൊക്കെ വന്ന് കുത്തി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫ്രീ ട്വന്റിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഏതർ 450X എന്ന് പറയുന്ന ഇലക്ട്രിക് സ്കൂട്ടറാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള വണ്ടിയാണ്, നമ്മുടെ സുഹൃത്ത് വാങ്ങിയിട്ടുള്ള വണ്ടിയാണ്. കോഴിക്കോട് നിന്നാണ് ഈ ഒരു വണ്ടി വാങ്ങിയിട്ടുള്ളത്. ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുന്ന സമയത്ത് എല്ലാവർക്കും ഉള്ള സംശയമാണ് കയറ്റം കയറുമോ, അതേപോലെ തന്നെ നാട്ടിൻ പ്രദേശങ്ങളിൽ ഈ ഒരു വണ്ടി എങ്ങനെയാണ് ഉപയോഗിക്കുക, നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ എല്ലാ സംശയങ്ങളും നമ്മളിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് പോവാണ്. ഇന്ന് നമ്മൾ ഈ ഒരു ഏതർ 450X എന്ന് പറയുന്ന വണ്ടി മല കയറ്റാൻ വേണ്ടിയിട്ട് പോവാണ്. കയറ്റം കയറുമോ എന്നൊക്കെ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് പോവാണ്. വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ബൈക്ക് വാങ്ങിയിട്ട് 9 വർഷമായി. പൾസർ 150 ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ ഏകദേശം നമ്മൾ ഓടിയിട്ടുള്ള ഒരു കണക്കും അതേപോലെ തന്നെ പെട്രോളിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു 2.5-3 ലക്ഷം രൂപയ്ക്ക് നമ്മൾ ഈ ഒരു സമയം വരെ നമ്മൾ പെട്രോൾ അടിച്ച് കഴിഞ്ഞു. നിങ്ങൾ ഏത് വണ്ടിയായാലും നിങ്ങൾ ഉപയോഗിക്കുന്ന വണ്ടി ജസ്റ്റ് ഒന്ന് കണക്ക് കൂട്ടി നോക്കുക. അത് ഓടിയിട്ടുള്ള ആ ഒരു റേഞ്ചും അതേപോലെ തന്നെ പെട്രോളിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് കണക്ക് കൂട്ടിയാൽ നമുക്ക് ഏകദേശം നമുക്കൊരു രൂപം കിട്ടും, നമ്മൾ എത്ര രൂപയ്ക്ക് പെട്രോൾ അടിച്ച് എന്നുള്ളത്. നമ്മളത് കണക്ക് കൂട്ടുന്ന സമയത്ത് നമ്മൾ ആകെ അന്താളിച്ച് പോകും. അത്രയും പൈസയ്ക്ക് നമ്മൾ പെട്രോൾ അടിച്ചിട്ടുണ്ട്, പക്ഷേ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് വേറൊരു വശം കേട്ടോ. അത്രയും പൈസയ്ക്ക് നമ്മൾ പെട്രോൾ അടിക്കുന്ന സമയത്ത് ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിച്ചാൽ നമുക്ക് എന്തായാലും കുറഞ്ഞ പൈസ നമുക്ക് മാറ്റം ഉണ്ടാവും. സർക്കാരിന് വേണമെങ്കിൽ പെട്രോളിൻ്റെ വില കുറയ്ക്കാനും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഓപ്ഷൻ ഉണ്ട്, പക്ഷേ അതൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഇനി യൂണിറ്റിന് കറണ്ട് യൂണിറ്റിന് ചാർജ് കൂട്ടുക എന്നതിനെക്കുറിച്ചൊന്നും നമുക്കൊരു ഐഡിയ ഇല്ല. നമുക്ക് ഈ ഒരു പെട്രോളിൻ്റെ വിലയ്ക്കനുസരിച്ച് നമുക്ക് എന്തായാലും ഈ ഒരു ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുന്നത് നല്ലതാണ്. ഇനിയൊരു വാഹനം നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ, ഇനിയൊരു സ്കൂട്ടർ നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങൾ തന്നെ ചൂസ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇന്ന് നമ്മൾ ഏതർ 450X എന്ന് പറയുന്ന ഈ ഒരു വണ്ടിയുടെ കാഴ്ചകളാണ് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തണം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതോടൊപ്പം അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കണം. അപ്പം നമുക്ക് ഏതർ 450X വിശേഷങ്ങളും കാര്യങ്ങളും കാണാം. ഈ കാണുന്നതാണ് ഏതർ 450X എന്ന് പറയുന്ന ഇലക്ട്രിക് വാഹനമാണ് ഈ കാണുന്നത്. എന്തായാലും ഫ്രണ്ട് സൈഡും അതേപോലെ തന്നെ ഈ ഒരു സൈഡിലെ വ്യൂ ഒക്കെ വേറെ ലെവലാണ് കാണാൻ. ഇതിൻ്റെ ഡിസൈനൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു വണ്ടിയാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഫ്രണ്ട് സൈഡിൽ നിന്ന് കാണുന്നത് ആദ്യം തന്നെ നമ്മൾ കാണുന്നത് ഹെഡ്ലൈറ്റാണ്. ഹെഡ്ലൈറ്റും അതേപോലെ തന്നെ ഇൻഡിക്കേറ്ററും വന്നിട്ടുള്ളത് LED ആണ്. അതേപോലെ തന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലും അതേപോലെ തന്നെ ബാക്കിലും വരുന്നത് ഡിസ്ക് ബ്രേക്കാണ്. പിന്നെ ഈ ഒരു സൈഡിലാണ് നമ്മൾ കാല് വെക്കുന്ന ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ബാറ്ററി വരുന്നത്. പിന്നെ ഇതിൻ്റെ ഇവിടെയാണ് മോട്ടർ വരുന്നത്. നമ്മൾ സ്കൂട്ടർ എടുക്കുന്ന സമയത്ത് നാട്ടിൻ പ്രദേശത്തുള്ള ആൾക്കാർ സാധാരണ ഒരു സ്കൂട്ടർ എടുത്തിട്ട് എന്തായാലും ഒരു ഗുഡ്സിൻ്റെ പണി എടുപ്പിക്കാറുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മളെ വീട്ടിലേക്ക് വേണ്ട സിമൻറ്റ്, അതേപോലെ തന്നെ പച്ചക്കറി ആണെങ്കിൽ, പിന്നെ പശുവിനെ വളർത്തുന്ന ആളാണെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് നമ്മൾ പുല്ലും കാര്യങ്ങളൊക്കെ വെച്ച് ലോഡ് വെച്ചിട്ട് കൊണ്ടുപോകാറുണ്ട്. പക്ഷേ ആ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഈ വണ്ടി എടുക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം ഇവിടെയാണ് നമ്മളെ ബാറ്ററിയും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അപ്പോൾ ഇവിടെ വെയിറ്റ് കൂടുതലായിട്ട് നമുക്ക് വെച്ചാൽ ചിലപ്പം പണി കിട്ടാനുള്ള സാധ്യത ഉണ്ട്. സ്കൂട്ടർ ആവുന്ന സമയത്ത് അങ്ങനെ ലോഡ് എടുക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ല, അതൊക്കെ നമ്മൾ വെറുതെ ചെയ്യുന്നതാണ്. പക്ഷേ എങ്കിലും ഈ ഒരു വണ്ടിയിൽ അതൊന്നും നടക്കില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വന്നാൽ ഈ കാണുന്നതാണ് ബ്രേക്ക് ലൈറ്റ്, അതേപോലെ തന്നെ ഇൻഡിക്കേറ്ററുടെ അതേപോലെ തന്നെ ഇൻഡിക്കേറ്റർ ഇതാ ഇതിന് അടിയിലായിട്ടാണ് ഇൻഡിക്കേറ്റർ വരുന്നത്. അപ്പോൾ ഇൻഡിക്കേറ്ററിന് സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഓഫാക്കാനുള്ള സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് സെൻട്രൽ സ്റ്റാൻഡ് ഇല്ല, സൈഡ് സ്റ്റാൻഡ് മാത്രമാണുള്ളത്. വേറൊരു കാര്യം, ഈ സൈഡ് സ്റ്റാൻഡ് നമ്മൾ പോകുന്ന സമയത്ത് സൈഡ് സ്റ്റാൻഡ് തട്ടാതെ ഈ ഒരു വണ്ടി സ്റ്റാർട്ട് ആവില്ല. അതേപോലെ തന്നെ നമ്മൾ വന്ന് നിർത്തിയതിനു ശേഷം സൈഡ് സ്റ്റാൻഡ് ഇട്ടാൽ ഈ വണ്ടി ഓട്ടോമാറ്റിക്കലി ഓഫായി പോകും. അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ വൂട്ടറസ്റ്റ് വരുന്നതും ഈ ഒരു സ്റ്റൈലാണ്, ഇതിൻ്റെ മുകളിൽ നിന്ന് കണക്റ്റ് ആയിട്ടാണ്. നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മളെ ഭാര്യ ആവട്ടെ ആരാവട്ടെ നമ്മളെ ബാക്കിൽ കയറാനുള്ള ആൾ സാരിയും അതേപോലെ തന്നെ ഫർദയും കാര്യങ്ങളൊക്കെ ഇടുന്ന ആളാണെങ്കിൽ ഈ ഒരു വണ്ടി നിങ്ങൾ ചൂസ് ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത്. ബാക്ക് സൈഡിൽ വൂട്ടറസ്റ്റ് ഇല്ല, നമുക്ക് കാല് വെച്ചിട്ട് ചരിഞ്ഞിരിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇപ്പോൾ ഓൾറെഡി ഇല്ല. ഇതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്നതിനെ കുറിച്ചൊന്നും നമുക്കറിയില്ല. ഫ്രണ്ടിൽ നമ്മൾ വണ്ടി ഓടിക്കുന്ന ആൾ എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ തന്നെ ബാക്കിൽ ഇരിക്കുന്ന ആളും ഇരിക്കണമെന്നാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ബാക്കിലുള്ള ആൾക്ക് കാല് വെക്കാൻ കറക്റ്റാണ്. അതിന് കണക്കായിട്ടാണ് ഈ ഒരു വണ്ടി സെറ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. നമ്മൾ നാട്ടിൻ പ്രദേശത്തൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് വണ്ടി എന്തായാലും അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. അതുകൊണ്ട് എന്തായാലും തട്ടാൻ അടി
തട്ടാനോ കാര്യങ്ങളോ ഒന്നും പോകുന്നില്ല വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത് നമ്മൾ ഇപ്പോ കോഴിക്കോടുള്ള ഒരാളാണെങ്കിൽ കോഴിക്കോട് ടൗണിൽ പോണെങ്കിൽ എന്തായാലും മഴ പെയ്യുന്ന സമയത്ത് വെള്ളത്തുകൂടെ തന്നെ പോകണം എല്ലാ വണ്ടിയും അവിടെ കിടന്ന് ഓഫ് ആവാറാണ് പതിവ് നമ്മളെ പുതിയ സ്റ്റാൻഡിൻ്റെ ആ സൈഡിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നീന്താൻ അറിയുന്നവർ മാത്രമേ പോയിട്ട് കാര്യമുള്ളൂ പക്ഷേ ഈ ഒരു വണ്ടി വെള്ളം കയറില്ല ഈ ഒരു ബാറ്ററി താഴത്താണെങ്കിലും കൂടിയിട്ട് ഈ ഒരു ഹൈറ്റ് വരെ വെള്ളം വന്നാലും ഈ ഒരു വണ്ടി ഓഫ് ആവില്ലെന്നാണ് കേട്ടോ പറയുന്നത് അതൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു വണ്ടിയുടെ സ്റ്റോറേജ് സ്പേസ് ആണ് നമുക്ക് നോക്കേണ്ടത് ഈ കാണുന്നതാണ് ഇതിൻ്റെ സ്റ്റോറേജ് സ്പേസ് കേട്ടോ ഇവിടെ ഒരു LED വരുന്നുണ്ട് അതേപോലെ തന്നെ ഇത് ഒരു ഹെൽമെറ്റ് ആണ് ഇത്രയും വലിയൊരു ഹെൽമെറ്റ് ഇതിനുള്ളിൽ വെക്കാനുള്ള സൗകര്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ നല്ല സ്പേസുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് തന്നെയാണ് ഈ ഒരു ഭാഗത്ത് ഒരു യെല്ലോ കളർ അതേപോലെ തന്നെ ഇവിടെ ഒരു ഏതർ എന്ന് പറഞ്ഞൊരു ലോഗോവും കാര്യങ്ങളൊക്കെ നല്ല സിമ്പിൾ ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് ഈ ഒരു വണ്ടി 5 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആവുമെന്നാണ് പറയുന്നത് ഏതറിൻ്റെ ചാർജിങ് സെൻ്ററുകളുണ്ട് കോഴിക്കോട് പല സ്ഥലങ്ങളിലായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ പോകുകയാണെങ്കിൽ ഫാസ്റ്റ് ചാർജ് ഉണ്ട് ഫാസ്റ്റ് ചാർജിനകത്ത് 1 മണിക്കൂർ കൊണ്ട് നമ്മളെ വണ്ടി ഫുള്ളായിട്ട് ചാർജ് ആവുമെന്നാണ് പറയുന്നത് ഫുൾ ചാർജിൽ 85 കിലോമീറ്റർ നമ്മൾ ഈ ഒരു ഏതർ 450X എന്ന് പറയുന്ന ഈ ഒരു വണ്ടി നമുക്ക് ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റും അതേപോലെ തന്നെ ഇതിൻ്റെ മാക്സിമം സ്പീഡ് ഇവർ പറയുന്നത് 80 കിലോമീറ്റർ പെർ സ്പീഡാണ് ഈ ഒരു വണ്ടിക്ക് പറയുന്നത് കേട്ടോ നമ്മൾ ഈ ഒരു വണ്ടി കുറച്ച് സമയമായിട്ട് നമ്മളെ കയ്യിലുണ്ട് നമ്മളിപ്പോൾ ഓട്ടി നോക്കി എന്താ പറയുക നല്ലൊരു വെയിറ്റ് ഉള്ള വണ്ടി നമ്മൾ എങ്ങനെയാണ് ഓടിക്കുന്നത് അതേപോലത്തെ ഒരു ഫീലാണ് കിട്ടുന്നത് ഈ കാണുന്നത് എൻജിൻ കിൽ സ്വിച്ച് ആണ് അതായത് ഓണും ഓഫും ആണ് വരുന്നത് പിന്നെ ഈ കാണുന്നത് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ മോഡ് മാറ്റുന്ന സ്വിച്ച് ആണ് കേട്ടോ പിന്നെ ഇതിൻ്റെ താഴത്ത് നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ ആണ് വരുന്നത് പിന്നെ ഈ ഒരു സൈഡിൽ ബ്രൈറ്റ് ഡിം ബട്ടൺ വരുന്നുണ്ട് അതേപോലെ തന്നെ ഇൻഡിക്കേറ്റർ ഹോണും ഒക്കെയാണ് വരുന്നത് ഇതൊക്കെയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് വരുന്നത് ഇതിൻ്റെ മീറ്റർ അതേപോലെ തന്നെ ഇതൊരു ടാബ് തന്നെയാണ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ നമ്മൾ ഫോൺ എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഇതിൻ്റെ സിസ്റ്റവും കാര്യങ്ങളൊക്കെ വരുന്നത് അതായത് ഇതിന് 4 മോഡുകളുണ്ട് അതായത് നമ്മൾ ഈ ഒരു സൈഡിലുള്ള ഈ ഒരു ബട്ടൺ വെച്ചിട്ടാണ് അതിൻ്റെ മോഡ് മാറ്റുന്നത് ഫസ്റ്റ് നമ്മൾ കാണുന്നത് എക്കോ മോഡാണ് അതേപോലെ തന്നെ റൈഡ് മോഡ് പിന്നെ അതാ സ്പോട്ട് പിന്നെ വാർപ്പ് ഇങ്ങനെ 4 മോഡിലാണ് ഈ ഒരു വണ്ടി പ്രവർത്തിക്കുന്നത് ഇപ്പോൾ 89% ചാർജ് ഉണ്ട് എക്കോ മോഡിൽ ഈ ഒരു പറയുന്നത് 75 കിലോമീറ്റർ റൺ ചെയ്യാന്നാണ് അതേപോലെ തന്നെ റൈഡ് മോഡിൽ 62 കിലോമീറ്റർ പിന്നെ അതാ സ്പോട്ട് മോഡിൽ 53 കിലോമീറ്റർ വാർപ്പ് മോഡിൽ നമുക്ക് 45 കിലോമീറ്റർ വരെയാണ് നമുക്ക് ഇതിൽ റൺ ചെയ്യാൻ പറ്റിയത് അതായത് 89% ചാർജ് ആണുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു ഏത് മോഡിൽ വേണമെങ്കിലും നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും എക്കോ മോഡിൽ ഇടുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കിലോമീറ്റർ ദൂരം നമുക്ക് പോകാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ ഈ സൈഡിൽ വരുന്നത് നമ്മൾ ഓടിയിട്ടുള്ള കിലോമീറ്റർ അതേപോലെ തന്നെ എത്ര കിലോമീറ്റർ പോയി ആവറേജ് സ്പീഡ് എത്രയാണ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെ ബ്രൈറ്റ്നെസ് പിന്നെ അതേപോലെ തന്നെ ഇത് ഇതിൻ്റെ മോണിറ്റർ വേണമെങ്കിൽ നമുക്ക് ഡാർക്ക് ആക്കാം ഇതാ ഈ ഒരു മോഡലിൽ നമുക്ക് ആക്കാൻ പറ്റും അതേപോലെ തന്നെ എന്തെങ്കിലും വണ്ടിക്ക് എററോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കും പിന്നെ ഇത് ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്യാം പിന്നെ ഈ കാണുന്നത് ഡോക്യുമെൻ്റ് ആണ് നമ്മുടെ ലൈസൻസ് അതേപോലെ തന്നെ വണ്ടിയുടെ പ്രൂഫും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ തന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും പിന്നെ ഇതിന് താഴത്ത് ഷട്ട് ഡൗൺ എന്നുള്ള ഓപ്ഷൻ കാണാം നമ്മൾ കുറച്ച് ദിവസം നമ്മൾ എടുക്കാതെ വീട്ടിൽ വെച്ചിട്ട് നമ്മൾ എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ വണ്ടി മൊത്തമായിട്ട് ഓഫാകും അതേപോലെ തന്നെ ബാറ്ററിക്ക് ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും വരില്ല അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ ഈ ഒരു മീറ്ററിനകത്ത് മാപ്പ് സെറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു വണ്ടി ഫുൾ ടൈം ട്രാക്ക് ചെയ്യാൻ പറ്റും നമ്മളെ ഫോണിലുള്ള ആപ്പ് വെച്ചിട്ട് ഈ വണ്ടി എവിടെയാണെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ എന്തായാലും ഉടായ്പിനും കാര്യങ്ങൾക്കും ഒന്നും ഈ വണ്ടി എടുക്കാമെന്ന് വിചാരിക്കേണ്ട കാരണം ഇത് എവിടെ പോയാലും നമുക്ക് കണ്ടെത്താൻ പറ്റും അങ്ങനത്തെ സിസ്റ്റമാണ് ആൻഡ്രോയിഡ് സിസ്റ്റമാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് ഒരു 3G SIM നമ്മളെ ജിയോയുടെ സിം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വണ്ടിയുടെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ അവർ ഇതിനകത്ത് കൊടുക്കുന്നത് മൊത്തമായിട്ട് നമ്മൾ ഫോൺ എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് അതേ സിസ്റ്റം തന്നെയാണ് ഇതിന് വരുന്നത് പിന്നെ വേറെ എന്താ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിന് റിവേഴ്സ് ഗിയർ ഉണ്ട് വണ്ടി തിരിക്കുന്ന സമയത്ത് നമ്മൾ ബാക്കോട്ട് കാല് കുത്തി തിരിച്ച് നമ്മൾ വല്ലാണ്ട് കഷ്ടപ്പെടാറുണ്ട് പക്ഷേ ഇതിന് റിവേഴ്സ് ഗിയർ ഉള്ളതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് വണ്ടി തിരിച്ചെടുക്കാനൊക്കെ പറ്റും ലേഡീസിനൊക്കെ നല്ല സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയും കൂടിയാണ് ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ കീയും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ മറ്റു വാഹനങ്ങളെ പോലെ തന്നെയാണ് സ്റ്റാൻഡ് തട്ടിയാൽ മാത്രമേ ഈ ഒരു ഇതിൻ്റെ എഞ്ചിൻ ഓൺ ആവുള്ളൂ അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ചാവി ഓൺ ആക്കിയിട്ട് നമ്മൾ ജസ്റ്റ് നമ്മൾ മറ്റു വണ്ടികൾ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്താൽ ഇപ്പോൾ വണ്ടി ഓണായിട്ടുണ്ട് സ്റ്റാർട്ടായിട്ടുണ്ട് പക്ഷേ ഒരു സൗണ്ടും ഇല്ല കേട്ടോ നമ്മൾ അറിയത്ത് പോലും ഇല്ല ഈ ഒരു വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു വണ്ടി വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് ഒരു സൗണ്ടും കേൾക്കാനുണ്ടാവില്ല പക്ഷേ ഇത് ആക്സിലേറ്റർ കൊടുത്താൽ ഇതാ ഇതേപോലെ മുന്നോട്ട് പോകും അതാണ് ഇതിൻ്റെ സ്ഥിതി ഈ ഒരു സമയത്ത് വണ്ടി സ്റ്റാർട്ടാണോ അല്ലയോ നമുക്ക് മനസ്സിലാവാൻ വേറെ ഒരു ഓപ്ഷനും ഇല്ല ഇതിൻ്റെ മുകളിൽ മോട്ടോർ ഓൺ എന്ന് കണ്ടാൽ മാത്രമേ നമുക്ക് ഇത് ഓണാന്ന് പറയാൻ പറ്റൂ ഈ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ വണ്ടി മുന്നോട്ട് നീങ്ങും ഇത്രയും സിമ്പിളാണ് ഇതിൻ്റെ സിസ്റ്റം ഇതാണ് ഇതിൻ്റെ റിവേഴ്സ് ഗിയർ വരുന്നത് ഈ ഒരു സൈഡിലേക്ക് നീക്കിയിട്ട് നമ്മൾ സാധാരണ എങ്ങനെയാണോ ആക്സിലേറ്റർ കൊടുക്കൽ അതേപോലെ തന്നെ നമ്മൾ ആക്സിലേറ്റർ കൊടുത്താൽ വണ്ടി ഇതാ ഇതേപോലെ ബാക്കോട്ട് നീങ്ങും നമ്മൾ ഇങ്ങോട്ട് മാറ്റിയാൽ ഇപ്പോൾ ഇതേപോലെ നോർമൽ തന്നെയായി നമ്മളിനി ഈ ഒരു ആക്സിലേറ്റർ കൊടുത്താൽ മുന്നോട്ട് പോകും അപ്പം നമ്മൾ ഏതർ 450X എന്ന് പറയുന്ന ഈ ഒരു ഇലക്ട്രിക് വണ്ടി
നമ്മളിതാ ഈ ഒരു കയറ്റം കയറ്റി നോക്കുക കേട്ടോ. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള കയറ്റമാണ്, നമ്മളെ വീട്ടിലേക്കൊക്കെ പോകുന്ന വഴിയാണിത്. അപ്പോൾ നാട്ടും പ്രദേശത്തുള്ള ആൾക്കാർ ഈ ഒരു വണ്ടി എടുത്താൽ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കയറ്റം കയറ്റി നോക്കുന്നത്. ഇതെന്തായാലും ഇവിടുത്തെ ഏറ്റവും വലിയ കയറ്റമാണ്. ഇതൊരുവിധം വണ്ടികളൊക്കെ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് നിന്ന് പോകാറുണ്ട്. അപ്പോൾ അത്രയും വലിയ കയറ്റമാണ്. നമ്മൾ ഈ ഒരു വണ്ടി ഒന്ന് ഇത് കയറുമോ നോക്കുകയാണ്. ആദ്യം നമുക്ക് സിംഗിളിലൊന്ന് ഈ ഒരു വണ്ടി കയറുമോ നോക്കാം. അതിനുശേഷം ഇതിന് മോഡുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആ ഒരു മോഡ് മാറ്റിയിട്ടൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളെ വണ്ടി വിടുന്നത് കുട്ടാപ്പ് കേട്ടോ. കുട്ടാപ്പ് ഏതാ മോഡ്? ഏതാ? വാർപ്പ്. ആ വാർപ്പ് മോഡിലാണ് നമ്മൾ ഈ ഒരു കയറ്റം സിംഗിളിലാണ് കയറാൻ വേണ്ടിയിട്ട് പോകുന്നത്. കൊടുത്തു നോക്കാം എന്താ സീസൺ. കാണാൻ തന്നെ അല്ല കേട്ടോ, വളരെ സിമ്പിളായിട്ടാട്ടോ കയറിയിട്ട് പോയത്. എന്താ സ്ഥിതി, പോക്കാൻ കണ്ടായിരുന്നു? അടിപൊളി. ഏഹ്, അപ്പോൾ നമ്മളിപ്പോൾ ആണോ, നമ്മളിപ്പോൾ ഇതാ ഈ ഒരു വാർപ്പ് മോഡലിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ സിംഗിളായിട്ട് പോയിട്ടുള്ളത്. ഇനി നമ്മൾ ഡബിള്, ഞാനും കൂടി ഈ ഒരു വണ്ടീൻ്റെ മുകളിൽ കയറി നോക്കുകയാണ്. അപ്പോൾ നമുക്ക് എക്കോ മോഡലിലേക്ക് മാറ്റാം. അതായത് ഇതിൻ്റെ സ്റ്റേജ് ഫസ്റ്റ് സ്റ്റേജ് മോഡാണ് എക്കോ മോഡ്. ആ മോഡലിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഒന്ന് നോക്കാം. പോയാലോ? പോകുമോ? ഏഹ്, കയറുമോ? പണിപ്പാളി ഗൈസ്, കയറില്ല കേട്ടോ. എക്കോ മോഡല് കയറ്റം കയറേ അല്ല സംഭവം. എക്കോ മോഡ് സംഭവം നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് നിരന്ന റോഡുകളിൽ പോകാൻ വേണ്ടി മാത്രമുള്ളതാണ് എക്കോ മോഡൽ. അല്ലേ, തീരെ കയറുന്നില്ലല്ലോ. ഇനി വെറുതെ ഒന്ന് വാർപ്പ് മോഡലിട്ടു. അടുത്തേതാ? അടുത്ത റൈഡ്. ആ റൈഡ് നമ്മൾ റൈഡ് മോഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ കയറ്റം തന്നെയാണ് കേട്ടോ, ഈ കയറ്റം തന്നെയാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ കയറുമോ നോക്കാം. കൊടുത്തു നോക്ക്. കയറില്ല. കയറുമോ? കയറുന്നുണ്ട്. മെല്ലെ കയറുന്നുണ്ട് കേട്ടോ. മാറ്റണ്ട, ആ ഒരു മോഡ് മാറ്റിയ സമയത്ത് തന്നെ മാറ്റണ്ട്. പക്ഷെ ഈ ഇത്ര മോഡ് കയറുന്നുണ്ടാവില്ല. കയറൂല, നിന്ന് പോയി. നിന്നിട്ടോ? എന്താ സംഭവം എന്നറിയോ, ഈ ഒരു കയറ്റം എന്ന് വെച്ചാല് അബ്ബാര കയറ്റാണ്. ഇവിടെ കയറണമെങ്കിൽ എന്തായാലും ഇനി അടുത്ത മോഡ് നോക്ക്. അടുത്ത സ്പോട്ട് മോഡാ. സ്പോട്ട്. ഇത് കയറുമോ നോക്ക്. നമുക്ക് ഇവിടെ നടുവില നമ്മൾ കയറ്റത്തിന്റെ സെന്റർ ഭാഗത്താട്ടോ ഉള്ളത്. കേറൂലേ? കേറിട്ടോ. സിമ്പിളായിട്ട് കയറിയിട്ടുണ്ട്. ഇതാ ഈ ഒരു കയറ്റോ സിമ്പിളായിട്ട് കയറിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ ഒരു കയറ്റോ നമ്മൾ എക്കോ മോഡിലിട്ടൊരു കയറ്റി നോക്കി. കയറില്ല കേട്ടോ, കാരണം എക്കോ മോഡ് എന്ന് പറഞ്ഞാൽ സിറ്റികളിൽ അതേപോലെ തന്നെ നിരന്ന റോഡുകളിലൊക്കെ യൂസ് ചെയ്യാനുള്ളതാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കൂടുതൽ കിലോമീറ്റർ കിട്ടും. പോട്ട് ഈ ഒരു അതേപോലെ തന്നെ വാർപ്പ് മോഡൊക്കെ ഇതിന് നമുക്ക് കയറ്റവും കാര്യങ്ങളൊക്കെ കയറാൻ വേണ്ടിയിട്ടുള്ളതാണ്. വാർപ്പ് മോഡിൽ കിട്ടാൽ എന്തായാലും സിമ്പിളായിട്ട് ഈ കയറ്റോ കയറുമെന്നാണ് തോന്നുന്നത്. ഇല്ലേ കേട്ടോ? ആ കയറൂലേ. ഇനി നമ്മൾ വാർപ്പ് മോഡിലിട്ടിട്ട് ഈ ഒരു കയറ്റോ ഡബിൾ വെച്ചിട്ട് കയറുമോ നോക്കാം. ഓക്കെ. അറിയാം, കാലൊക്കെ ചാട്ടെ. അപ്പോൾ വാർപ്പ് മോഡിലാണ് കൊടുത്തോട്ടാ. പോ വേറെ ലെവലിട്ടോ. എന്താ പറയാ, നല്ല അടിപൊളി. ഒന്ന് കൊടുത്തതല്ല കേട്ടോ എനിക്ക് പോന്നിട്ടോ, അത്രയും ഫാസ്റ്റ് ആയിട്ട് ഈ കയറ്റം കയറുന്നുണ്ടോ. വേറൊരു കാര്യം എന്താ വെച്ചാൽ, നാട്ടും പ്രദേശത്തൊക്കെ ഈ സാധനം അടിപൊളിയാട്ടോ. ഒരുവിധം കയറ്റൊക്കെ കയറും, കാരണം നമ്മൾ ഈ ഏരിയയിലെ ഏറ്റവും വലിയ കയറ്റമാണ് നമ്മളിപ്പോൾ കയറിയിട്ടുള്ളത്. അടിപൊളി, അത്രയും നല്ല പെർഫോമൻസ് കിട്ടും. അപ്പോൾ നമ്മൾ മറ്റു റോഡുകളിൽ പല വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ടൗണിൽ നിരന്ന റോഡുകളിലൊക്കെ ഓട്ടിയിട്ടുള്ളത്. അപ്പോൾ നാട്ടും പ്രദേശത്തുള്ള ആൾക്കാർ ഇങ്ങനത്തെ ഒരു വണ്ടി എടുക്കാൻ, ഒരു ഇലക്ട്രിക് വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഏതർ 450X എന്ന് പറയുന്ന ഈ ഒരു വണ്ടി, ഈ ഒരു കയറ്റം കയറിയ സമയത്ത് നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളും. ഞാൻ വിചാരിച്ച ഇവിടെ മതിലൊക്കെ വന്ന് കുത്തി ഐറ്റാ വരവായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും വേണ്ടില്ല, അടിപൊളി പെർഫോമൻസ്, വേറെ ലെവൽ. സിമ്പിളായിട്ട് യൂസ് ചെയ്യാനും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാരി ഉടുക്കുന്നവരെ പ്രശ്നം പറഞ്ഞത്, സാരി ഉടുത്ത് തിരിഞ്ഞിരിക്കുന്ന അതൊക്കെ നമ്മൾ മാത്രമേ ചെയ്യാറുള്ളൂ. സാറിന് ഇരിക്കുന്ന സമയത്ത് എല്ലാവരും ഇതേപോലെയാണ് വണ്ടിയിൽ ഇരിക്കേണ്ടോ കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണ് അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ അങ്ങനെ വന്നിട്ടുള്ളത്. അല്ലേ? ആ കൂട്ടപ്പോ എന്താ അതിൻ്റെ അഭിപ്രായം? അടിപൊളി വണ്ടിയാവും, ഒന്നും രക്ഷയില്ല. അപ്പോൾ ഈ ഒരു വണ്ടി നമ്മുടെ സുഹൃത്ത് ബിജി ഷേട്ടൻ്റെ ആണ്. നമ്മുടെ നാട് അത്യാവശ്യം കയറ്റവും ഇറക്കവും ഒക്കെ ഉള്ളൊരു ഏരിയ തന്നെയാണ്. ജസ്റ്റ് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ കയറ്റം കയറ്റി കാണിച്ചു തന്നാണ്. അടിപൊളി, വേറെ ലെവൽ, അടിപൊളി. ബിജി ഷേട്ടനാണ് ഈ ഒരു വണ്ടിയുടെ ഓണർ. നമ്മളിപ്പോൾ എല്ലാം കൂടെ നമ്മൾ കാളോട്ടൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ കയറ്റമൊക്കെ കയറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാ മോഡലിലിട്ട് കയറ്റം കാര്യമൊക്കെ കയറി. നമ്മൾ എക്കോ മോഡലിട്ടപ്പോൾ കുറച്ച് കയറുന്നില്ല, അതെന്നാൽ എക്കോ മോഡൽ നോർമലി ആയിട്ടുള്ള റോഡിൽ നിന്നുള്ളതായിരിക്കും. അപ്പോൾ കുറച്ച് ദിവസമായി വീശട്ടെ വണ്ടി. എത്രയായിപ്പോൾ വാങ്ങിയിട്ട്? എങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പർ. അപ്പോൾ നമ്മൾ ഓടിച്ചിട്ട് അങ്ങനെ തന്നെയാട്ടോ. പിന്നെ ഇതിൻ്റെ ചാർജ് ലിസ്റ്റാണ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി തോന്നുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ്
ഇത് ഇത് കമ്പനി തരുന്ന സാധനം തന്നെയാ? അതെ അതെ ആണല്ലേ, കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇത് നമുക്ക് ഇവിടെ വന്ന് ഫിറ്റ് ചെയ്യുമോ? ഇല്ല ഇല്ല, ഒരു 20 കിലോമീറ്റർ വരെ അവർ ഫിറ്റ് ചെയ്യും. അതിനുശേഷമുള്ളത് നമ്മളെ ഇലക്ട്രീഷ്യൻ വെച്ച് ചെയ്താണ്. അപ്പൊ സിമ്പിളാണ് ഇത്, ചെയ്യാൻ സുഖം അല്ലേ? അപ്പൊ ഇതാ രണ്ട് തരത്തിലാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് പോർട്ടബിൾ ആണ്, ഒന്ന് അല്ലെങ്കിൽ വീട്ടിൽ ഫിറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ ഇത് വാട്ടർ പ്രൂഫ് ആയതുകൊണ്ടും പിന്നെ ഓട്ടോ കട്ട് ഓഫ് ഉള്ളതുകൊണ്ടും നമ്മൾ ഇത് സെലക്ട് ഫുൾ ആയി കഴിഞ്ഞാൽ പിന്നെ ചാർജ് എടുക്കില്ല, എടുക്കില്ല, കട്ട് ഓഫ് ആയി. അപ്പൊ അത് സുഖമല്ലേ? അതെ അതെ. പിന്നെ സർജിങ് അതൊക്കെ പ്രൊട്ടക്ട് ചെയ്യാവുന്നതാണ്. ഹൈ വോൾട്ടേജ് വന്നു കഴിഞ്ഞാലൊക്കെ അവർ സിമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാൻ കിട്ടും. അതിനുശേഷം നമ്മളിവിടെ പ്ലഗ് ചെയ്യാം. പ്ലഗ് ചെയ്യുന്ന സമയത്ത് ഇതിൽ എഴുതി കാണിക്കും ചാർജ് അവൈലബിൾ, അതേപോലെ ചാർജിങ് കാണിക്കുന്നുണ്ട്. നമ്മളിപ്പോ ഈ ഒരു പിന്നിതാ ഈ ഒരു ഭാഗത്ത് കുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ എന്താ പരിപാടി? ഇനി ഇത് ചാർജിങ് നമുക്ക് എപ്പോഴാണോ കഴിയുന്നത് അതിന് ശേഷം, അതിനുശേഷം നമുക്ക് എടുക്കണമെങ്കിൽ നമുക്ക് സിമ്പിളി എടുക്കാൻ കിട്ടില്ല, വലിച്ചാ കിട്ടില്ല. ഇല്ല, വലിച്ചാ കിട്ടില്ല. അപ്പോൾ നമ്മൾ ചാവി ഇട്ടിട്ട് ഓൺ പൊസിഷനിലേക്ക് മാറുന്ന സമയത്ത് ഇവിടെ സ്ക്രീനിൽ വരും ചാർജിങ് എക്സിറ്റിംഗ് ആണ്. ഇപ്പോൾ ചാവി ഓൺ ആക്കിയതിന് ശേഷം അതെ, അപ്പോൾ നമുക്ക് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്യണമെങ്കിൽ സിമ്പിളി ഇനി എടുത്താൽ കിട്ടും. അങ്ങനെയാണ്. അപ്പോൾ അതിനൊരു ഒരു ലോക്കിംഗ് സിസ്റ്റം ഉണ്ട് അവിടെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ആപ്പിൻ്റെ കാര്യം, നമ്മളെല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് ആപ്പും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ചാർജ് ആവുന്ന കാണുന്നുണ്ടോ? ആ, ഇവിടെ കാണുന്നുണ്ടല്ലേ. ചാർജിങ് നൗ, ചാർജിങ് നൗ. ഇതിന്റെ ശതമാനവും കാര്യങ്ങളും ഒക്കെ നമ്മളെ ഫോണിൽ തന്നെ കാണാൻ പറ്റില്ല. നമുക്ക് ഇതിൽ സേവിങ്സ് ട്രാക്കർ എന്നൊരു ഒരു സിസ്റ്റം ഉണ്ട്. അതിൽ നമുക്ക് നമ്മൾ എത്ര പെട്രോൾ, നമ്മൾ എത്ര ഫ്യൂവല് സേവ് ചെയ്തു, എത്ര രൂപയുടെ ഫ്യൂവല് സേവ് ചെയ്തു. ഇപ്പോൾ 452 രൂപേന്റെ പെട്രോളിന്റെ പൈസ ലാഭിച്ചു. അതെ, ലാഭിച്ചു. അതെ അതെ, ഞാൻ ഇത്രയും ദിവസം കൊണ്ട്. പിന്നെ നമ്മൾ എത്ര കാർബൺ, ഇപ്പോൾ 4-5 ദിവസം അതായത് നാല് ദിവസം കൊണ്ട് 450 രൂപ ലാഭിച്ചു. അതെ അതെ, ലാഭിച്ചു. അപ്പൊ ഈ യൂണിറ്റിൽ നോക്കുമ്പോ നല്ല ലാഭം തന്നെയാണ്. നല്ല ലാഭമായിരിക്കും. പിന്നെ ഈ കാർബൺ ഡയോക്സൈഡ് എമിഷൻ 5 കിലോഗ്രാം, അതെ, പൊല്യൂഷൻ 5 കിലോഗ്രാം ഞാൻ സേവ് ചെയ്തു. പിന്നെ നമ്മുടെ വീക്ക്ലി ഗോളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മൾ എത്ര പെർസെന്റേജ് ഇനി 2 ദിവസം കൊണ്ട് വീക്ക്ലി ഇനി എത്ര ഓടാനുണ്ട് എന്നുള്ള ഡീറ്റെയിൽ ഒക്കെ ഇതിൽ അറിയാൻ പറ്റും. പിന്നെ ഇത് ഒരു സബ്സ്ക്രിപ്ഷൻ പ്ലാൻ ഉണ്ട്, എടുത്തു കഴിഞ്ഞാൽ കുറെ കൂടി കാര്യങ്ങൾ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഈ ഒരു ആപ്പിൽ അറിയാൻ പറ്റും. അതേപോലെ തന്നെ ഇതിൻ്റെ സിസ്റ്റവും കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ബാറ്ററി ചാർജിങ്ങും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഈ ഒരു വണ്ടി എന്ന് വെച്ചാൽ പൊല്യൂഷൻ്റെ കാര്യത്തിൽ ഒന്നും തന്നെ ഇല്ല. പിന്നെ സൗണ്ട്, ഒരു സൗണ്ടും ഇല്ല, ഒരു സൗണ്ടും ഇല്ല. പിന്നെ ടൗണിലൊക്കെ പോകുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം, കാരണം വണ്ടികളെ സൗണ്ടും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഈ വണ്ടി വരുന്നത് കാണുകയും കൂടി ഇല്ല. അതാ സ്ഥിതി. പിന്നെ പൊല്യൂഷന് ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ട് പുകയും കാര്യങ്ങളും ഇല്ല. അപ്പോൾ ഭീഷേട്ടൻ എന്തായാലും 4-5 ദിവസമായിട്ട് എടുത്തിട്ടെങ്കിലും നമ്മൾ ഇത്രയും ദിവസം യൂസ് ചെയ്തിട്ടും അടിപൊളി. എല്ലാവർക്കും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണിത്, ഏതർ 450X ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.